അഡ്രിനർജിക് ഡ്രഗ്സ് അതായത് സിംപത്തറ്റിക് സിസ്റ്റത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. നമുക്കറിയാം സിംപത്തറ്റിക് സിസ്റ്റത്തിലെ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് നോറെപ്പിനെഫ്രിൻ ആണ്. നോറെപ്പിനെഫ്രിൻ ഫോം ചെയ്യുന്നതിൻ്റെ പ്രീക്കസർ മോളിക്യൂള് അമിനോ ആസിഡ് ടൈറോസിൻ ആണ്. ടൈറോസിനിൽ നിന്നും ഡോപ്പ ഉണ്ടാവുന്നു. ഡോപ്പയെന്ന് ഡോപ്പാമീൻ. ഡോപ്പാമീൻ ഇതൊരു ട്രാൻസ്പോർട്ടറാണ്. വി മാറ്റ് ടു എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടർ, വെസൈക്കുലാർ മോണോ അമിനോ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന ഈ ട്രാൻസ്പോർട്ടറിൽ കൂടെ ഡോപ്പാമീൻ ഈ വെസൈക്കിളിൻ്റെ ഉള്ളിലേക്ക് വരും. ഈ വെസൈക്കിളിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഡോപ്പാമീൻ നോറെപ്പിനെഫ്രിൻ ആയിട്ട് കൺവേർട്ടഡ് ആകുന്നത്. ഈ ഓരോ സ്റ്റെപ്പിലും ആക്ട് ചെയ്യുന്ന എൻസൈംസിൻ്റെ കാര്യം പറയാം. ടൈറോസിൻ ഡോപ്പയാവുമ്പോൾ ടൈറോസിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈമാണ് ആക്ട് ചെയ്യുന്നത്. ഡോപ്പയെ ഡോപ്പാമീൻ ആക്കുന്നത് ഡോപ്പ ഡി കാർബോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം. ഡോപ്പാമീൻ വെസൈക്കിളിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നോറെപ്പിനെഫ്രിൻ ആയിട്ട് കൺവേർട്ടഡ് ആവും. അവിടെ ആക്ട് ചെയ്യുന്ന എൻസൈം ബീറ്റ ഹൈഡ്രോക്സിലേസ് ആണ്. എങ്ങനെ ഉണ്ടാവുന്ന നോറെപ്പിനെഫ്രിൻ ഈ വെസൈക്കിളിൽ സ്റ്റോർഡ് ആയിട്ടിരിക്കും. ഓക്കെ, ആക്ഷൻ പൊട്ടൻഷ്യൽ വരുമ്പോൾ കാൽഷ്യം വരുന്നു. ഈ വെസൈക്കിൾ സെൽ മെംബ്രെയിനുമായിട്ട് ജോയിൻ ചെയ്യുന്നു. വെസൈക്കിൾ ഓപ്പൺ അപ്പ് ആവുന്നു. നോറെപ്പിനെഫ്രിൻ റിലീസ്ഡ് ആവുന്നു. ഓക്കെ, ടൈറോസിൻ ഡോപ്പായി ആവുന്ന ഈ ഫേസ്റ്റ് സ്റ്റെപ്പാണ് നോറെപ്പിനെഫ്രിൻ്റെ സിന്തസിസിലെ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പിനെ മീഡിയേറ്റ് ചെയ്യുന്നത് ടൈറോസിൻ ഹൈഡ്രോക്സിലേസ് ആണല്ലോ. അതുകൊണ്ട് നോറെപ്പിനെഫ്രിൻ്റെ സിന്തസിസിലെ റേറ്റ് ലിമിറ്റിംഗ് എൻസൈം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ടൈറോസിൻ ഹൈഡ്രോക്സിലേസ് ആണ്. നോറെപ്പിനെഫ്രിൻ ആക്ട് ചെയ്യുന്നത് രണ്ട് റിസെപ്റ്റേഴ്സ് ഉണ്ട്. ഒന്നുകിൽ ആൽഫ റിസെപ്റ്റർ അല്ലെങ്കിൽ ബീറ്റ റിസെപ്റ്റേഴ്സ്. ഈ രണ്ടെണ്ണമാണ് ആൽഫ റിസെപ്റ്ററും ബീറ്റ റിസെപ്റ്ററുമാണ് സിംപത്തറ്റിക് സിസ്റ്റത്തിലെ റിസെപ്റ്റേഴ്സ്. റിസെപ്റ്റേഴ്സിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോറെപ്പിനെഫ്രിൻ ഒന്നുകിൽ പ്രീ സൈനാപ്റ്റിക് നെർവ് ടെർമിനലിലോട്ട് റീഅപ്റ്റേക്ക് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അതിൻ്റെ മെറ്റബോളിസം നടക്കും. നോറെപ്പിനെഫ്രിനെ മെറ്റബോളൈസ് ചെയ്യുന്ന എൻസൈംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മാവോ സിഒ എം ടി, അതായത് മോണോ അമീനോ ഓക്സിഡേസ്, കാറ്റകോൾ ഓ മിഥൈൽ ട്രാൻസ്ഫറേസ്. ഓക്കെ, ഇതിൽ രണ്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മോസ്റ്റ് കോമൺലി നടക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ റീഅപ്റ്റേക്ക് ആണ്. റീഅപ്റ്റേക്ക് കാരണമാണ് ഒരു 90% ഓഫ് നോറെപ്പിനെഫ്രിനും സൈനാപ്സിൽ നിന്ന് ഡിസപ്പിയർ ആവുന്നത്. ഈ ഓരോ സ്റ്റെപ്പിലും ആക്ട് ചെയ്യുന്ന ഡ്രഗ്സിൻ്റെ കാര്യം പറയാം. നമ്മുടെ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പിൽ, അതായത് ഫേസ്റ്റ് സ്റ്റെപ്പിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്ഗാണ് മീടൈറോസിൻ. ഡോപ്പാമിൻ ആവുന്ന ഈ സ്റ്റെപ്പിൽ ആക്ട് ചെയ്യുന്നത്, അതായത് ഡോപ്പ ഡീകാർബോക്സിലേസ് കാറ്റലൈസ് ചെയ്യുന്ന ഈ സ്റ്റെപ്പിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്ഗാണ് ഡോപ്പ ഡീകാർബോക്സിലേസ് ഇൻഹിബിറ്റേഴ്സ്, കാർബിഡോപ്പയും ബെൻസറാസൈഡും. പിന്നീട് ഈ ഡോപ്പാമിൻ വെസൈക്കിളിൻ്റെ അകത്തോട്ട് കയറി പോവും. അത് ഇവിടെ ഒരു ട്രാൻസ്പോർട്ടർ ഉണ്ടെന്ന് പറഞ്ഞു, വി മാറ്റ് ടു എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടർ. ഈ ട്രാൻസ്പോർട്ടറിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സാണ് റിസെർപ്പിനും ടെട്രാബെനാസിനും. ഓക്കെ, പിന്നെ ടെട്രാബെനാസിൻ്റെ രണ്ട് ഡെറിവേറ്റീവ്സ് ഉണ്ട്, ഡ്യൂ ടെട്രാബെനാസിനും വാൽബെനാസിനും. പിന്നെ വെസൈക്കിളിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം ഡോപ്പാമിൻ നോറെപ്പിനെഫ്രിൻ ആയിട്ട് മാറും. ഈ സ്റ്റെപ്പിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് ബീറ്റ ഹൈഡ്രോക്സിലേസ്. ബീറ്റ ഹൈഡ്രോക്സിലേസിൽ ആക്ട് ചെയ്യുന്ന ഒരു ഡ്രഗ്ഗാണ് ഡൈസൾഫിറാം. പിന്നെ ഡൈസൾഫിറാം, നമ്മൾ വേറൊരു കാര്യം ഓർക്കേണ്ടത്, ഡൈസൾഫിറാം നമ്മൾ യൂഷ്വലി കേട്ടിട്ടുള്ളത് ആൽക്കഹോളിൻ്റെ ഡി അഡിക്ഷനകത്താണ്. ഡി അഡിക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിന് കാരണം ഡൈസൾഫിറാം അവിടെ ടാർഗറ്റ് ചെയ്യുന്നത് ആൽഡിഹൈഡ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈമാണ്. അതായത് ഡൈസൾഫിറാം രണ്ട് എൻസൈംസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്, ആൽഡിഹൈഡ് ഡീഹൈഡ്രോജനേസിനെയും ബീറ്റ ഹൈഡ്രോക്സിലേസിനെയും. ഓക്കെ, അപ്പോൾ ഈ പ്രീ സൈനാപ്റ്റിക് നെർവ് ടെർമിനലിൽ നോറെപ്പിനെഫ്രിൻ സിന്തസൈസ്ഡ് ആയി ആക്ഷൻ പൊട്ടൻഷ്യൽ വരുമ്പോൾ നോറെപ്പിനെഫ്രിൻ സൈനാപ്സിലോട്ട് റിലീസ്ഡ് ആവും. അവിടെ ആക്ട് ചെയ്യുന്നു. അതിൻ്റെ ആക്ഷൻ അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകിൽ അത് റീഅപ്റ്റേക്ക് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അതിൻ്റെ മെറ്റബോളിസം നടക്കും. ഇനി ഈ റീഅപ്റ്റേക്കിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ്, അതായത് റീഅപ്റ്റേക്കിൻ്റെ ഇൻഹിബിറ്റേഴ്സാണ് ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസും കൊക്കെയിനും. ഓക്കെ, ഈ റീഅപ്റ്റേക്കിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സൈനാപ്സിൽ നോറെപ്പിനെഫ്രിൻ്റെ ലെവലിനെ ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ്. ഓക്കെ, പിന്നെ അടുത്തത് മെറ്റബോളിസം. നോറെപ്പിനെഫ്രിൻ്റെ മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഡ്രഗ് എൻസൈംസ് ആണ് മോണോ അമിനോക്സിഡേസും കാറ്റകോൾ ഓ മിഥൈൽ ട്രാൻസ്ഫറേസും. അവിടുത്തെ ഡ്രഗ്സ് നമുക്കറിയാം, മാവോ ഇൻഹിബിറ്റേഴ്സും സിഒ എം ടി ഇൻഹിബിറ്റേഴ്സും പാർക്കിൻസോൺസത്തിൽ യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് ഗ്രൂപ്പും സൈനാപ്സിൽ നോറെപ്പിനെഫ്രിൻ്റെ ലെവലിനെ ഇൻക്രീസ് ചെയ്യുന്ന ഹോർമോൺസ് ഡ്രഗ്സാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ ഡ്രഗ്സ് എല്ലാം, അതായത് സിന്തസിസിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ് എല്ലാം, അതായത് സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് എല്ലാം നോറെപ്പിനെഫ്രിൻ്റെ ലെവലിനെ കുറയ്ക്കും.
അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. നോറെപ്പിനഫ്രിൻ്റെ സിന്തസിസ്, റിലീസ്, റിസെപ്റ്റേഴ്സ്, പിന്നെ മെറ്റബോളിസം, റീഅപ്റ്റേക്ക്, ഈ സിന്തസിസിൻ്റെ വേറെ വേരിയസ് സ്റ്റെപ്സിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ്, പിന്നെ റീഅപ്റ്റേക്ക് ഇൻഹിബിറ്റേഴ്സ്.